അടിച്ചു പുറത്താക്കുന്നില്ല. തിന്മയുടെ ബന്ധനങ്ങളെ, നരകീയ ശക്തികളെ, ദുഷ്ടാത്മ സേനകളെ. വെളിപാട് 12:12, 1 പത്രോസ് 5:17 കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇനി വളരെ കുറച്ചു സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് കണ്ടുകൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ ഐശം കൊണ്ട് പിശാച് നിന്റെ അടുക്കലേക്ക്, നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. ഇന്ന് പിശാച് കടന്നു വരുന്നത് ആർത്തലയ്ക്കുന്ന അലറുന്ന സിംഹത്തെക്കാൾ ഉപരിയായിട്ട് നിന്നെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന അശുദ്ധതയുടെ ഏറ്റവും നികൃഷ്ടമായ കാമ കേളി രംഗങ്ങളുടെ കൂത്തരങ്ങുകളുടെ വേളകളിലൂടെയാണ് ദുഷ്ടത കൊട്ടിക്കുത്തി വാഴുന്ന സൈറ്റുകൾക്ക് മുമ്പിൽ തപസ്സിരിക്കുന്ന യുവജനങ്ങളെ. ഓർക്കുക, കീഴ്പ്പെടുത്താൻ പിശാചിന് അല്പസമയം മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. അതിനപ്പുറത്ത് ദൈവത്തിന്റെ രക്ഷാകരമായ പരിരക്ഷയുണ്ട്. ജോബിന്റെ പുസ്തകത്തിലേക്ക് നോക്കുക, അവിടെ ദൈവം കൊടുക്കുന്ന ഒരു പരിരക്ഷയുണ്ടല്ലോ. ഇന്നത് ചെയ്യാവൂ, ഇന്ന രീതിയിലെ പെരുമാറാവൂ, ഇന്ന രീതിയിലെ അവനെ സ്പർശിക്കാവൂ, എന്നിട്ട് അവൻ അവന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുമോ എന്ന് നോക്ക്. കർത്താവിനെ പരീക്ഷിച്ചിടത്തും കണ്ടല്ലോ, ഇന്ന രീതിയിൽ മാത്രമേ കർത്താവിനെ പരീക്ഷിച്ചിട്ടുള്ളൂ. അല്പനേരത്തെ പരീക്ഷ, 3 രീതിയിലുള്ള പരീക്ഷ. അതിനപ്പുറത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ വന്ന് അവനെ സംരക്ഷിച്ചു. നമ്മെ ഓരോരുത്തരെയും കീഴ്പ്പെടുത്താൻ, കല്ലിനെ അപ്പമാക്കാൻ പറയുന്ന പിശാച്. കല്ലിനെ അപ്പമാക്കിയാൽ മാത്രമേ അപ്പം ഭക്ഷിക്കാൻ പറ്റുള്ളൂ. 40 ദിവസം ഉപവസിച്ചവന് ആ നിമിഷ നേരത്തെ അതിജീവിക്കാൻ പറ്റില്ലേ? ആത്മഹത്യ ചെയ്യാൻ ഒരു ദിവസം അച്ഛന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു, അച്ഛാ ഞാൻ ജോസ്, ഭാര്യയും മക്കളും ഒരുമിച്ച് 10 ലക്ഷം രൂപ കടത്തിലായിരിക്കുന്ന ഞങ്ങള് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്, അച്ഛനൊന്ന് ഒപ്പീസ് ചൊല്ലിത്തരണം. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അച്ഛന് കത്ത്, ക്ഷണക്കത്ത്. അച്ഛൻ മറുപടി പറഞ്ഞു, ജോസേട്ടാ മെസ്സേജ് തിരിച്ചയക്കണല്ലോ, മെസ്സേജിന് കാത്തിരുന്നാലോ. ജോസേട്ടാ നാളെ അത്യാവശ്യമായിട്ട് എനിക്ക് റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് ഓഫീസ് ചെല്ലാൻ വരാൻ പറ്റില്ല. നിങ്ങൾ നാളത്തെ കഴിഞ്ഞൊന്ന് ഒന്ന് പരീക്ഷിക്കുകയാണെങ്കിൽ ഞാൻ വന്നോളാം. നാളത്തെ കുർബാനയ്ക്ക് വരുമ്പോ ഒന്ന് കാണാതെ കഴിഞ്ഞിട്ട് നിങ്ങൾ മരിക്കുക എന്തെങ്കിലും ചെയ്തു. അവർക്കത് ഒരു നിമിഷ നേരം കൊണ്ട് കീഴ്പ്പെടുത്താമായിരുന്ന ഒരു പിശാചിനെ ഒഴിവാക്കാൻ തമാശയെ കൂടെ അച്ഛൻ ഇടപെട്ടെങ്കിൽ പോലും അതിന് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന് കീഴ്പ്പെടുത്താൻ വളരെ കുറച്ചു സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതിനപ്പുറത്തേക്ക് പിശാചിനൊന്നും ചെയ്യാൻ പറ്റില്ല. ആത്മഹത്യ മുന്നമ്പിൽ നിന്ന് തിരിച്ചെടുക്കാനായിട്ട് ഒരു റെക്കോർഡിംഗും ഉണ്ടായിട്ടില്ല. ആ ഒരു നിമിഷത്തെ വ്യതിചലിപ്പിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒന്ന് അവരോട് സംസാരിക്കാൻ, എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇടപെടാൻ സാധിച്ചാൽ തിരിച്ചെടുക്കാം, തിരിച്ചെടുക്കാം. പരീക്ഷിച്ച് വിജയിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളാണിത് പ്രിയപ്പെട്ടവരെ. നമ്മെ കീഴ്പ്പെടുത്താൻ നിൽക്കുന്ന പിശാചിനും ദൈവം നിശ്ചിത സമയം മാത്രമേ നമ്മെ കീഴ്പ്പെടുത്താൻ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് വചനത്തിൽ പറയുക, നിനക്കതിജീവിക്കാൻ പറ്റാത്ത പരീക്ഷകളോ നിനക്ക് തരണം ചെയ്യാത്ത പ്രതിസന്ധികളോ നിന്റെ മുമ്പിൽ കർത്താവ് വെച്ചിട്ടില്ല. നീ ഒരിക്കലും നിനക്ക് പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അത് ദൈവം തന്നതാണെന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. കാരണം ദൈവം പരീക്ഷകളുടെ ദൈവമല്ല, തിന്മകൾ തരുന്ന ദൈവമല്ല. ശരിയല്ലേ? വചനം പറയുന്നില്ലേ? ആ പരീക്ഷകളുടെയും തിന്മകളുടെയും ദൈവമല്ല, തിന്മയ്ക്ക് കൂട്ടിയിരിക്കുന്നത് ആരാ? നുണയിലും നുണയുടെ പിതാവുമായ പിശാച്. കർത്താവിനോട് പറഞ്ഞ നുണ എന്താ? ദേ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് നോക്കിയേ, ലോകം മുഴുവൻ കണ്ടോ? ആരും അറിയണ്ട, ദേ ഇവിടെ ഒന്ന് കുമ്പട്ടെ, തൊക്കെ നിനക്ക് തരാം. ലോകം ശരിക്കും ആരുടെയാ? പിശാചിന്റെയാ? ആണോ? ദൈവം സൃഷ്ടിച്ച് പരിപാലിച്ച് ദൈവം രൂപപ്പെടുത്തിയ സൃഷ്ടി എങ്ങനെ പിശാചിന്റേതായി? എങ്ങനെ പിശാചിന്റേതായി? നീ പിശാചിന്റെയാണെങ്കിൽ ലോകം മുഴുവൻ പിശാചിന്റേതാ. നീ ദൈവത്തിന്റേതാണെങ്കിൽ നിന്നെ സൃഷ്ടിച്ച ദൈവം, നിന്നെ സൃഷ്ടിച്ച ദൈവം, നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കില്ല, നിന്നെ കൂടാതെ നിന്നെ കാത്തു സൂക്ഷിക്കില്ല. നീ ദൈവത്തെ വിട്ടുപിരിഞ്ഞ് വേറെ വഴിക്ക് നടക്കുകയാണെങ്കിൽ, പിശാചിനെ നിന്റെ കൂട്ടുകാരനാക്കുകയാണെങ്കിൽ, പിശാചിന് വേണ്ടി നിന്റെ സമയം ചെലവഴിക്കുകയാണെങ്കിൽ, ധനമാകുന്ന പിശാചിനെ സ്വന്തമാക്കാൻ പരിശ്രമിക്കുകയാണെങ്കിൽ, വ്യക്തികളാകുന്ന പിശാചികളെ സ്വന്തമാക്കി കൂട്ടുതിരുത്തുവാനായിട്ട് നീ പരിശ്രമിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വഴിതെറ്റി, വഴിതെറ്റി, വഴിതെറ്റി.
നിങ്ങൾ പിശാചിന്റേതാണ്, പിശാചിന്റെ മക്കളായിട്ട് മാറുകയാണ്. അവിടെ നിങ്ങൾക്ക് തിരിച്ചു പോകുന്നത് സമയം വളരെ കുറച്ച് മാത്രമായിട്ട് ചുരുങ്ങു. അതുകൊണ്ട് ലോകം പിശാചിന്റേതല്ല. നുണയും നുണയുടെ പിതാവും ദൈവപുത്രനോട് പോലും നുണ പറയുകയാണ്, ദൈവം കാണുന്ന ലോകം മുഴുവൻ എന്റേതാ, നീ എന്നെ ഒന്ന് കുമ്പിട്ടോ. ദൈവം രൂപപ്പെടുത്തിയ ഈ ലോകത്തെ പിശാച്, അറിയാമോ, നന്മയും സത്യവും നുണയും തമ്മിൽ കുളിക്കാൻ പോയ കഥ നമുക്കറിയില്ലേ, അറിയോ? ഇല്ലേ, രണ്ടുപേരും കൂടി കുളിക്കാൻ പോകും. കുളിക്കാൻ പോകുമ്പോ നുണയുടെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും എല്ലാ സാധനങ്ങളും ഒക്കെയാണ്. അപ്പുറത്ത് സത്യം എപ്പോഴും നല്ല വൃത്തിയിൽ പരിശുദ്ധമായ തൂവെള്ളയുള്ള വസ്ത്രമാണെന്ന് തോന്നുന്നു. രണ്ടുപേരും വർത്തമാനം പറഞ്ഞു പോയി കുളിക്കാനായിട്ടാണ് ചെന്ന് ചാടി. എവിടേക്കാ? കുളിക്കടവിൽ കുളിക്കാനായിട്ട് ഡ്രസ്സ് കൂടി വെച്ച് കുളിക്കാൻ ഇറങ്ങി. കുളി നടന്നു, കുളിക്കാനിറങ്ങി. സത്യം മുങ്ങിപ്പൊങ്ങുന്നതിനേക്കാൾ മുമ്പേ നുണ മുങ്ങിപ്പൊങ്ങി വന്നിട്ട് ഈ സത്യത്തിന്റെ വസ്ത്രമെടുത്തിട്ട് തപ്പെ ഒരു ഓട്ടം പുറത്തു. സത്യം പുറത്തു വന്നപ്പോൾ കീറി പറഞ്ഞ നുണയുടെ വസ്ത്രം കണ്ടു. പക്ഷേ സത്യം ഇങ്ങനെ ചിന്തിച്ചു, വസ്ത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്തായാലും നുണയുടെ വസ്ത്രമിട്ട് നടക്കാൻ ഞാനില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുക, സത്യം നഗ്നമാണ്, നഗ്നസത്യമാണ് നിങ്ങൾ കാണുന്നത്, നഗ്നസത്യമാണ് നിങ്ങൾ കേൾക്കുന്നത്. പറഞ്ഞു കേട്ടിട്ടില്ലേ, സത്യത്തിന് ഒരു മുഖയേ ഉള്ളൂ, സത്യത്തിന് ഒരു മുഖയേ ഉള്ളൂ, പക്ഷെ നുണയ്ക്ക് പല മുഖങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു നുണ പറഞ്ഞവൻ അതിനെ നേരാക്കാൻ നേരിന്റെ വസ്ത്രമിട്ട് പലതും ഇട്ടുകൊണ്ടുവരും. അതാ കർത്താവ് പറയുക, എന്ത്? ആട്ടിത്തോലണിഞ്ഞ ചെന്നായ്ക്കൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് തിരിച്ചറിയുക. വിശ്വാസ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾക്കുള്ളിൽ ആട്ടിന്തോലണിഞ്ഞ ചെന്നായായിട്ട് നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് നിങ്ങളുടെ ചോര കടിച്ചു കുടിച്ച് പാനം ചെയ്യാനായിട്ട് ഉണ്ട് പിശാച്, തിന്മ എന്ന് മനസ്സിലാക്കുക. വചനപ്രഘോഷണത്തിൽ തന്നെ എത്ര പേരാ വഴിപിരിഞ്ഞു പോകുന്നത്? ആർത്തിമൂത്ത് കൂടുതൽ കൂടുതൽ വചനത്തോട് താതാത്മ്യപ്പെടാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് ടപ്പ ടപ്പേ എന്ന് പറഞ്ഞ് നമ്മളതിനെ മാലപ്പടക്കം പൊട്ടണ പോലെ പൊട്ടിത്തിരിഞ്ഞ് ഓരോ കണ്ണികളിൽ ഞങ്ങളുടെ ഭാഗത്ത് എംബറമാൻ പോലും ഒരുവിധ അതിന്റെ കൂത്താമ്പാറായി. അപ്പുറത്ത് ഇവിടെയൊക്കെ ഏതാന്നിരുന്ന ഇടയ്ക്കുള്ള സംഭവം വചനകൂടാരം എന്നായിരുന്നു, എന്നിട്ടൊക്കെ സംഭവങ്ങളൊക്കെ വന്നല്ലോ. ഏതാ നമ്മുടെ സഭയിൽ നിന്ന് പിരിഞ്ഞു പോയ സംഭവങ്ങള്? ആ ബന്ധുവസ്തു വിഭാഗങ്ങളായിട്ടും അതും ഇതൊക്കെ ആയിട്ട് പലതരം ഇതുകള് വന്നിട്ടുണ്ട്. മരിയൻ ധ്യാന കേന്ദ്രം പോലെയുള്ള ഇതല്ല ഉദ്ദേശിച്ചത്, തെറ്റിദ്ധരിക്കരുത്, പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് അച്ഛനും പോലും ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ സ്പിരിറ്റ് ഇൻ ജീസസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ, സ്നേഹ വിരുന്ന്, സ്വർഗീയ വിരുന്ന്, പിന്നെ മറ്റേ അപ്പർ റൂം, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള വ്യത്യസ്തമായ ഇതുകള് കൂടുതൽ കൂടുതൽ ആട്ടിന്തോലണിഞ്ഞ ചെന്നായ്ക്കൾ നമ്മുടെ കൂട്ടത്തിലേക്ക് കടന്നു വരുമ്പോഴും വിശ്വാസം വ്യതിചലിക്കാതെ പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവസ്നേഹത്തിന് കയ്യും കാലും മുളയ്ക്കുന്നവരാകണം നമ്മുടെ ജീവിതങ്ങൾ. അല്ലെങ്കിൽ പിന്നെ എന്തിനു കയ്യും കാലം മുളച്ചവരാകാം? അഹങ്കാരത്തിന് കയ്യും കാലം മുളച്ചവരായിട്ട് നമ്മൾ മാറും. ദൈവസ്നേഹത്തിന്റെ കയ്യും കാലം മുളച്ചവരായിട്ട് നമ്മൾ മാറുമ്പോ പരോപകാരികളായിട്ട് അനുഗ്രഹീതരായിട്ട് അനുഗ്രഹം കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറും. അഹങ്കാരത്തിന് കയ്യും കാലം മുളയ്ക്കുന്നവരായാലോ പിശാചിനെ കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറും, തിന്മയെ കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് ഇങ്ങനെ പല ചിതറിയ ചിന്തകളിലൂടെ അച്ഛൻ കടന്നുപോയത്. നമുക്ക് ഇതിൽ നിന്ന് തിരിച്ച് വചനത്തിന്റെ ഉള്ളിലേക്ക് തന്നെ ഒന്നുകൂടി കടന്നു വരുമ്പോൾ അതിനു മുമ്പായിട്ട് ഒരു പാട്ടൊക്കെ പാടി ഒന്നൊരുങ്ങാം. ഒരല്പനേരം സമയമെടുത്ത് ഒരു നല്ല പാട്ടൊക്കെ പാടി. ഇതിനിടയ്ക്ക് ആർക്കെങ്കിലും ഒന്നും ജസ്റ്റ് ഒന്ന് ഫ്രഷാവാൻ എഴുന്നേറ്റ് നിൽക്കാനും കയ്യൊക്കെ അടിക്കാനും പാകത്തിന് ഒരു പാട്ട് അവിടെ നിന്ന് നമ്മുടെ ചേച്ചി അവിടെ ഇരിപ്പുണ്ട, പാട്ട് പാടുന്ന ചേച്ചി, ഇല്ലെങ്കിൽ സിസ്റ്റർ ഒരു പാട്ടങ്ങ് പാടിച്ചു. എനിക്ക് ഈ ഭാഗത്തുള്ള പാട്ടുകൾ ഏതൊക്കെയാണ് നന്നായിട്ട് പാടാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യാം, ആർക്കും അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടുണ്ടല്ലോ, ദൈവസ്നേഹം വർണ്ണിച്ച് തരാം. അത് പാടിയാൽ കയ്യടിക്കാൻ പറ്റുമോ? ഇല്ല. കയ്യടിക്കാൻ പറ്റുന്ന ഒരു പാട്ട് പാടിയ ബ്രദറെ, നമുക്ക് നല്ല രസമായിട്ടൊരു പാട്ടങ്ങ് പാടി എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് കയ്യടിച്ച് ഉഷാറായിട്ട് ദൈവസ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. നല്ലൊരു അടിപൊളി പാട്ട്, എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാൻ പറ്റിയ ഒരു പാട്ട്.
ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ ശക്തി ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്നേഹം വിശുദ്ധ കുരിശാണ് എന്ന്, ഈ സ്നേഹം ദിവ്യകാരുണ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. വിശുദ്ധ കുരിശിൽ എവിടെയാണ് ഈ സ്നേഹത്തെ കാണാനായിട്ട് സാധിക്കുക? പോകാം നമുക്ക് കാൽവരിയിലേക്ക്. കാൽവരിയുടെ ഉച്ചയില് 3 മണിക്കൂർ നേരം കിടന്നു പിടഞ്ഞ പ്രിയ തമ്പുരാൻ അവിടെ കിടന്നു പിടയുമ്പോൾ, തലേന്ന് രാത്രി ശിഷ്യന്മാരെ കൂട്ടുപിടിച്ചിട്ട് കിടന്നുറങ്ങിപ്പോയ ശിഷ്യന്മാരുടെ അലസതയാൽ ക്ഷീണത്താൽ കിടന്നുറങ്ങിയ ശിഷ്യന്മാരുടെ അരികിൽ നിന്ന് മാറിയിട്ട് 1 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾക്ക് എന്നോട് കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ലേ എന്ന് ചോദിച്ചിട്ട് നിദ്രാലസ്യത്താൽ മുഴുകിയവരിൽ നിന്ന് അകന്നു മാറി 1 കല്ലേറെ ദൂരത്തിലേക്ക് കടന്നു നിന്ന് അവിടെ പോയി മുട്ടുകുത്തി നിന്ന് തമ്പുരാന്റെ മുമ്പില്, പിതാവിന്റെ മുമ്പില് ശിരസ് നമിച്ചു നിന്ന്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞിട്ട് സ്വയം പിതാവിന്റെ മുമ്പില് വലിയൊരു സംവാദത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചിട്ട് ആ സമയം അവൻ കണ്ണു തുറന്ന് ദൈവത്തിലേക്ക് നോക്കിയ ഒരു ചിത്രം നമ്മൾ തുടക്കത്തിൽ കണ്ടുപിടിച്ചു. എലിയ പ്രവാചകന്റെ പുസ്തക, രാജാക്കന്മാരുടെ പുസ്തകത്തില് എലിയ പ്രവാചകൻ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി ഒളിച്ചിരിക്കുന്ന സമയം, കാരണം വർഷങ്ങളോളം മഴ പെയ്യരുതെന്ന് പറഞ്ഞ് എലിയ പ്രവചിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആഹാബിന്റെയും ജസബലിന്റെയും ഇസ്രായേൽ ദേശത്ത് ഒരു തുള്ളി മഴ പെയ്യാതെ വരൾച്ച ബാധിച്ചിരുന്ന സമയം, വീണ്ടും പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്ന എലിയ പ്രവാചകൻ വെള്ളവും മുറിച്ച് ദൈവസന്നിധിയിൽ നിരത്തി വച്ചിരിക്കുന്ന കർത്താവിന്റെ ബലിപീഠത്തിലെ ഇറച്ചി കഷ്ണങ്ങളിലേക്കും ചുറ്റുവട്ടം ഒഴിച്ചിരിക്കുന്ന വെള്ളത്തിലേക്കും ദൈവത്തിന്റെ സ്നേഹം വന്ന് അഗ്നി ഇറങ്ങി കത്തിജ്വലിപ്പിച്ച് കത്തി ദൈവസ്നേഹം പടർന്നപ്പോൾ ഇത് തന്നെ ദൈവം, ഇവന്റെ ദൈവം തന്നെ യഥാർത്ഥ ദൈവം, ഇസ്രായേലിന്റെ ദൈവം തന്നെ യഥാർത്ഥ ദൈവം എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തെ ഏറ്റുപറഞ്ഞതിന്റെ പിൻബലത്തിൽ എലിയ പ്രവാചകൻ ബാലിന്റെ പ്രവാചകന്മാരെ മുഴുവൻ വെട്ടിക്കുന്ന് കളയുന്നുണ്ട്, വധിച്ച് നാമാവശേഷമാക്കുന്നുണ്ട്. ഇതറിയുന്ന ജസബൽ, ഈ ബാലിനെ ആരാധിക്കുന്ന ജസബല് അന്ന് അവന് സന്ദേശം കൊടുത്തയക്കുന്നുണ്ട്, 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് നിന്റെ ഈ ജീവിതവും ഇപ്രകാരം നായ്ക്കൾക്ക് വേണ്ടി ഞാൻ വെട്ടിയെറിഞ്ഞ് കളഞ്ഞില്ലെങ്കില് നീ നോക്കിക്കോ എന്ന് വെല്ലുവിളിക്കുമ്പോൾ ഓടിപ്പോയി ഒളിക്കുന്നിടമാണ് ഈ ഗുഹയിൽ. ആ സമയത്ത് ദൈവത്തിന്റെ ഒരു സ്വരം കേൾക്കുന്നുണ്ട്, പ്രവാചകനായ എലിയ നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഞാനിവിടെ ദൈവത്തിന്റെ തീക്ഷ്ണത, അങ്ങയെക്കുറിച്ചുള്ള തീക്ഷ്ണതയെ കത്തിജ്വലിക്കുകയാണ്. അവർ നിന്റെ പ്രവാചകരെ മുഴുവൻ കൊന്നുകളഞ്ഞു, അവശേഷിക്കുന്നത് ഞാൻ മാത്രം, എന്നെയും കൊല്ലനവൾ ആൾക്കാരെ വച്ചിരിക്കുന്നു. ആദ്യ ഭാഗം ഒരു ഉത്തരവുമില്ല. നീ എന്നെ ഒരു ഉത്തരവും തരാത്തത്, നീ പറഞ്ഞിട്ടല്ലേ മഴ ഞാൻ മുടക്കിയത്, നിന്നോട് പ്രാർത്ഥിച്ചപ്പോ നീ വന്നിറങ്ങി, നീ തന്നെ അഗ്നിയാൽ ശോധന ചെയ്ത് ഞങ്ങളുടെ ബലി സ്വീകരിച്ചത് കൊണ്ടല്ലേ ബാലിന്റെ പ്രവാചകന്മാരെ ഞാൻ കൊന്നുകളഞ്ഞത്, എന്നിട്ട് നീ എന്താ മിണ്ടാതിരിക്കുന്നത്? പെട്ടെന്നൊരു കൊടുങ്കാറ്റുണ്ടായി. ഏലിയ കൊടുങ്കാറ്റിൽ ദൈവത്തെ അന്വേഷിച്ചു, അതിൽ ദൈവം ഉണ്ടായിരുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി, പാറ പിളർന്നു, ഭൂമി രണ്ടായി പിളർന്നു, പിളർന്നിടങ്ങളിൽ ദൈവത്തെ തിരക്കി, അവിടെ ദൈവം ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം
ഒരു ഇളം തെന്നൽ ഇളം തെന്നലായി അവിടെ നിന്ന് കടന്നു. പൊട്ടിപ്പിളരുന്നിടങ്ങളിലും കൊടുങ്കാറ്റടിക്കുന്നിടങ്ങളിലും ദൈവത്തെ തിരക്കി പോകരുത്. സ്വസ്ഥമായി ശാന്തമായി ഇരിക്കുന്നിടത്ത് വചനം പറയുന്നല്ലോ, ശാന്തമാവുക, ഞാൻ ദൈവമാകണമെന്ന് അറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഈ തിരുവചനം പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ പ്രക്ഷുബ്ധമായ കടലില് ഓളങ്ങളിൽ വഞ്ചി ഇങ്ങനെ വെട്ടി വെട്ടി മുങ്ങിത്താഴാൻ തുടങ്ങുമ്പോൾ അമരത്ത് കിടന്നുറങ്ങുന്ന ദൈവത്തെ ദൈവപുത്രനെ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്, ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീതൊന്നും കാണുന്നില്ലേ? അമരത്ത് തലയണ വെച്ചുറങ്ങിയവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അടങ്ങുക, ശാന്തമാവുക എന്ന വാക്കുകൊണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ സങ്കീർത്തകൻ പറഞ്ഞ തിരുവചനം, ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക എന്ന തിരുവചനത്തിന് ജീവിതം കൊണ്ട് നിറം പിടിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ.